HDFC ബാങ്കിൻ്റെ UPI റുപേ കാർഡിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ നിലവിൽ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നോക്കിക്കഴിഞ്ഞാൽ നിരവധി ആളുകൾ പോയിട്ട് ഈ ഒരു കാർഡ് ഇപ്പോൾ എടുക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ നമുക്ക് സെലക്ടഡ് ചാനൽസ് വഴി എടുക്കുന്നവർക്ക് ഈ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വെൽക്കം ഓഫറായിട്ട് 250 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. അവർ മൈക്ക് കാർഡ്സ് എന്ന് പറഞ്ഞ HDFC ബാങ്കിൻ്റെ പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു കാർഡ് പുഷ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ HDFC ബാങ്കിൻ്റെ നിലവിലുള്ള കസ്റ്റമേഴ്സൊക്കെ പോയിട്ട് ഈ ഒരു കാർഡ് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അവരെ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കാർഡ് എടുക്കാനുള്ള പ്രോസസ്സ് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. നിലവിൽ HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു കാർഡ് എടുക്കാനായിട്ട് സാധിക്കൂ. നിലവിൽ HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ 100% ഈ ഒരു കാർഡ് അപ്രൂവ് ആയി കിട്ടും. നിങ്ങളുടെ നിലവിലുള്ള കാർഡിൻ്റെ സെയിം ലിമിറ്റ് തന്നെ ഷെയർഡ് ആയിട്ടായിരിക്കും ഈ ഒരു കാർഡിലും ലഭിക്കുക. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ റീഡയറക്റ്റ് ആകുന്നത് HDFC ബാങ്കിൻ്റെ മൈ കാർഡ്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്കായിരിക്കും. അപ്പോൾ നമ്മളുടെ HDFC ബാങ്കിൻ്റെ ഓൾറെഡി ഉള്ള കാർഡ് ഉണ്ടല്ലോ, ആ ഒരു കാർഡ് എടുത്ത സമയത്ത് കൊടുത്ത് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. OTP വരും, OTP എൻ്റർ ചെയ്യുക. നമ്മളുടെ കാർഡ് സെലക്ട് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു കാർഡിന് വേണ്ടി, അതായത് HDFC ബാങ്കിൻ്റെ UPI റുപേ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്രൂവ് ആകും. അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവരുടെ മൈ കാർഡ്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലായിരിക്കും ലഭിക്കുക. കാരണം ഇത് വെർച്വൽ ഒള്ളി കാർഡാണ്, നമുക്ക് ഫിസിക്കലി കാർഡും കാര്യങ്ങളൊന്നും കിട്ടുകയില്ല. കാർഡിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മൈ കാർഡ്സ് എന്ന് പറഞ്ഞ അവരുടെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ലഭിക്കും. ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമുക്ക് മറച്ചിന് UPI പേയ്മെൻ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷനും ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഫിസിക്കൽ ട്രാൻസാക്ഷൻ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം ഫിസിക്കൽ കാർഡ് നമുക്കതിൽ കിട്ടുന്നില്ല. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ ലൈഫ് ടൈം ഫ്രീ എന്ന് കാണിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കാർഡ് ജോയിനി ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും ഇല്ലാതെ കിട്ടുകയുള്ളൂ. അതർവൈസ് ഇത് ചാർജബിൾ ആണ്. ജോയിനി ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നത് 99 രൂപ പ്ലസ് GST ആണ്. നമുക്ക് ആനുവൽ ഫീസ് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ്. നമ്മൾ ആനുവലി 25,000 രൂപയ്ക്ക് മുകളിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് ഒഴിവാക്കി കിട്ടും. പക്ഷേ ഇപ്പോൾ നിലവിൽ ആദ്യം പറഞ്ഞ രീതിയിൽ ജൂലൈ 31 വരെ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് സെലക്ടഡ് ചാനൽസ് വഴി അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു കാർഡ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 250 രൂപയുടെ വെൽക്കം വൗച്ചറും കിട്ടുന്നുണ്ട്. നിങ്ങളിൽ ആർക്കൊക്കെ ഈ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു കാർഡിൻ്റെ കീ ഹൈലൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച്. കാരണം ഇത് റുപ്പേ വേരിയൻ്റിലാണ് വരുന്നത്. നമുക്ക് ഇത് UPIയുമായിട്ട് ലിങ്ക് ചെയ്ത് മറിച്ചിന് UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ്, നമുക്ക് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകൾക്ക് നമുക്ക് 2% ക്യാഷ് ബാക്ക് പോയിൻ്റ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാർഡിൻ്റെ മറ്റൊരു കീ ഹൈലൈറ്റ് വരുന്നത് ഫ്യുവൽ പേയ്മെൻറ്റ് ചെയ്യുന്ന നേരത്തെ സർചാർജ് വരുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ UPI പേയ്മെൻ്റ് ആണ് ചെയ്യുന്നത്, UPI പേയ്മെൻറ്റിന് സർചാർജ് വരുന്നില്ല. സോ നമുക്ക് സർചാർജ് ഇല്ലാതെ ഇത് ഉപയോഗിച്ച് ഫ്യുവൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു കാർഡിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് വിശദമായിട്ട് നോക്കാം. നമുക്ക് ഈ ഒരു കാർഡിൽ കിട്ടുന്നത് ക്യാഷ് പോയിൻറ്റ്സ് ആണ്. ക്യാഷ് പോയിൻറ്റ്സിലെ കാറ്റഗറി അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. പ്രധാനമായിട്ടും 3 രീതിയിലാണ് അതിൻ്റെ ക്യാഷ് പോയിൻറ്റ് സ്ട്രക്ചർ വരുന്നത്. 3% ക്യാഷ് പോയിൻറ്റ്, 2% ക്യാഷ് പോയിൻറ്റ്, 1% ക്യാഷ് പോയിൻറ്റ്. 3% ക്യാഷ് പോയിൻറ്റ് കിട്ടുന്ന കാറ്റഗറികൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രോസറി, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ്, ഡൈനിങ്, അതുപോലെ തന്നെ നമ്മൾ HDFC ബാങ്കിൻ്റെ പേയ്സാപ്പ് വഴി നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷനും, ഈ പറഞ്ഞ സ്പെൻഡിങ്ങുകളാണെങ്കിൽ നമുക്ക് 3% ക്യാഷ് ബാക്ക് കിട്ടും. ഒരു ക്യാഷ് ബാക്ക് പോയിൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 25 പൈസയാണ്. അതായത് ഒരു 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 ക്യാഷ് പോയിൻറ്റ്സ് ലഭിക്കും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 25 പൈസയാണ്. ഇനി 2% ക്യാഷ് പോയിൻറ്റ് കിട്ടുന്ന കാറ്റഗറികൾ നോക്കിക്കഴിഞ്ഞാൽ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻ്റ് ആണ്. യൂട്ടിലിറ്റി പേയ്മെൻറ്റിന് നമുക്ക് 2% ക്യാഷ് പോയിൻറ്റ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. മറ്റു എലിജിബിൾ കാറ്റഗറികളിൽ നമുക്ക് 1% ക്യാഷ് പോയിൻറ്റും ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. ബട്ട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ എല്ലാത്തിനും ഒരു ക്യാപ്പ് വരുന്നുണ്ട്. അതായത് 3% ക്യാഷ് പോയിൻറ്റിനും 2% ക്യാഷ് പോയിൻറ്റിനും 1% ക്യാഷ് പോയിൻറ്റിനും നമുക്ക് ഒരു ക്യാപ്പ് വരുന്നുണ്ട്. നമുക്ക് ഓരോ കാറ്റഗറിയിലും മാക്സിമം ഒരു ബില്ലിംഗ് സൈക്കിളിൽ നേടുവാനായിട്ട് സാധിക്കുന്നത് 500 ക്യാഷ് പോയിൻറ്റാണ്. 500 ക്യാഷ് പോയിൻറ്റ് എന്ന് പറയുന്നത് ഇക്വലൻറ്റ് 125 രൂപയാണ്. സോ നിങ്ങൾ 3% കാറ്റഗറിയിൽ ഒരു മാസം 500 ക്യാഷ് പോയിൻറ്റ് നേടി, 2% കാറ്റഗറിയിൽ നിങ്ങൾ 500 ക്യാഷ് പോയിൻറ്റ് നേടി, 1% കാറ്റഗറിയിൽ നിങ്ങൾ 500 ക്യാഷ് പോയിൻറ്റ് നേടി, അങ്ങനെ മാക്സിമം നേടാൻ സാധിക്കുന്ന 1500 ക്യാഷ് പോയിൻറ്റ് ഒരു മാസം നേടിയെന്ന് കരുതുക. സോ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 375 രൂപ മാത്രമാണ്. സോ വാല്യൂവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ബെനിഫിറ്റ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നില്ല. പിന്നെ നോർമൽ കാർഡ് ട്രാൻസാക്ഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല, UPI ട്രാൻസാക്ഷൻ ആണെങ്കിലും നമ്മൾ ഇവർ പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള പെർസെൻറ്റേജ് ഓഫ് ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അതായത് ഇപ്പോൾ ഗ്രോസറി അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് റിലേറ്റഡ് പേയ്മെൻറ്റ് ആണെങ്കിൽ, UPI പേയ്മെൻറ്റ് ആണെങ്കിൽ കൂടി അവർ പറയുന്ന 3% ബെനിഫിറ്റ് നമുക്ക് കിട്ടും. പിന്നെ ഈ ഒരു കാർഡിൻ്റെ കീ ഹൈലൈറ്റ് ആയിട്ട് അവർ പറയുന്നത് നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഫ്യുവൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർചാർജ് ആപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു കാർഡ് പേഴ്സണലി ഫ്യുവൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ആദ്യം ഒരു കാർഡ് ലോഞ്ച് ചെയ്ത സമയത്ത് എടുത്തിരുന്നു, പിന്നീട് അത് ക്ലോസ് ചെയ്ത് കളഞ്ഞു. അതേസമയം ഞാൻ HDFC ബാങ്കിൻ്റെ ടാറ്റ ന്യൂ കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചാണ് ഞാൻ ഫ്യുവൽ പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഇതുവരെ സർചാർജ് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. കാരണം UPI പേയ്മെൻറ്റ് ആണ്, UPI പേയ്മെൻറ്റിന് സർചാർജ്
അപ്ലിക്കബിൾ അല്ല. സോ HDFC ബാങ്ക് ഈ ഒരു കാർഡിന്റെ കീ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട്, ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഫ്യൂൽ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സർചാർജ് ആപ്ലിക്കബിൾ അല്ല എന്ന്. കാരണം ഇതിന് ഫിസിക്കൽ കാർഡ് വരുന്നില്ല, UPI പേയ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്, അതിന് സർചാർജ് ആപ്ലിക്കബിൾ അല്ല. ഇനി ഒരു കാർഡുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടാത്ത കുറേയധികം കാറ്റഗറികളുണ്ട്. ഫ്യൂൽ പേയ്മെന്റ്, റെന്റ് പേയ്മെന്റ്, ഗവൺമെന്റ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ, വാലറ്റ് പേയ്മെന്റ്, ക്യാഷ് അഡ്വാൻസ്, പിന്നെ ഔട്ട് സ്റ്റാൻഡിംഗ് ബാലൻസ് പേയ്മെന്റ്, അങ്ങനെ ഈ കാണുന്ന കാറ്റഗറികളിൽ നമുക്ക് ക്യാഷ് പോയിന്റ് കിട്ടുകയില്ല. അതുപോലെ തന്നെ ഇവർ ഈ 3% ക്യാഷ് പോയിന്റും അതുപോലെ തന്നെ 2% ക്യാഷ് പോയിന്റ് ഒക്കെ ഓഫർ ചെയ്യുന്നത്, അതായത് ഐഡന്റിഫൈ ചെയ്യുന്നത് MCC കോഡ് വെച്ചാണ്. സോ ഈ കാണുന്നതാണ് MCC കോഡ്സ്. അപ്പോൾ നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇവർ പറയുന്ന MCC കോഡാണെങ്കിൽ മാത്രമേ നമുക്ക് അവർ പറയുന്ന ഒരു പെർസെൻറ്റേജ് ഓഫ് ക്യാഷ് പോയിന്റ് കിട്ടുകയുള്ളൂ. പിന്നെ നമുക്ക് ക്യാഷ് പോയിന്റ് കിട്ടുന്ന ഒരു പീരീഡ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ മാസവും നമുക്ക് കിട്ടുന്ന ക്യാഷ് പോയിന്റ് തൊട്ടടുത്ത മാസം സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ആഴ്ച ആയിരിക്കും ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്യാഷ് പോയിന്റിന് ഒരു വാലിഡിറ്റി വരുന്നുണ്ട്. നമുക്ക് ക്യാഷ് പോയിന്റ് കിട്ടിയ ഡേറ്റ് മുതൽ 2 വർഷമാണ് വാലിഡിറ്റി വരുന്നത്. അതിനുള്ളിൽ നമ്മൾ ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ ആ ഒരു ക്യാഷ് പോയിന്റ് എക്സ്പയർ ആയി പോകും. ഇനി ഏതൊക്കെ രീതിയിൽ നമുക്ക് കിട്ടിയ ക്യാഷ് പോയിന്റ് നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും? ആദ്യം പറഞ്ഞ രീതിയിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ക്യാഷ് പോയിന്റ് എന്ന് പറയുന്നത് 25 പൈസയാണ്. നമുക്ക് പല രീതിയിൽ ഇത് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കാർഡിൻ്റെ സ്റ്റേറ്റ്മെന്റ് ബാലൻസിന് അഗേൻസ്റ്റ് നമുക്ക് റിഡീം ചെയ്യാം. ഇങ്ങനെ റിഡീം ചെയ്യുമ്പോൾ നമുക്ക് 25 പൈസ തന്നെ വാല്യൂ കിട്ടും. നമ്മളുടെ HDFC ബാങ്കിന് ഇന്റർനെറ്റ് ബാങ്കിംഗ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ബാലൻസിന് അഗേൻസ്റ്റ് നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കണ്ടീഷൻ വരുന്നത് മിനിമം 500 ക്യാഷ് പോയിന്റ് എങ്കിലും ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ബാലൻസിന് അഗേൻസ്റ്റ് നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കൂ. പിന്നെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവരുടെ സ്മാർട്ട് ബൈ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു പോയിന്റ് ഉപയോഗിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റും അതുപോലെ തന്നെ ഹോട്ടൽ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വൗച്ചേഴ്സ് ഒക്കെ ആയിട്ട് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. ഈ രീതിയിൽ ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ബുക്കിംഗ് എമൗണ്ടിൻ്റെ 50% നമുക്ക് നമ്മളുടെ ക്യാഷ് പോയിന്റ് ഉപയോഗിച്ച് പേ ചെയ്യാം, ബാക്കി വരുന്ന 50% നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഒരു കണ്ടീഷൻ വരുന്നത് ഈ രീതിയിൽ ഫ്ലൈറ്റ് ടിക്കറ്റും അതുപോലെ തന്നെ ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളുടെ റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യുമ്പോൾ നമുക്ക് ഒരു മാസം മാക്സിമം റിഡീം ചെയ്യാൻ സാധിക്കുന്ന റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 50,000. ഇനിയിപ്പോൾ ഈ ഒരു കാർഡിൻ്റെ ഒരു ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മർച്ചൻറ്റ് UPI പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു കാർഡ് വേണമെങ്കിൽ HDFC ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിനെ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു കാർഡാണ്. അതായത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 100% അപ്രൂവൽ റേറ്റ് ഉണ്ട്. നിങ്ങളുടെ ഓൾറെഡി ഉള്ള കാർഡിൻ്റെ ഷെയർഡ് ലിമിറ്റ് ആയിരിക്കും ഈ ഒരു കാർഡിലും കിട്ടുന്നത്. എന്നാൽ ഫീച്ചർ വൈസ് നോക്കുമ്പോൾ നേരത്തെ ഈ ഒരു കാർഡ് അട്രാക്റ്റീവ് അല്ല. നമുക്ക് കിട്ടുന്ന ക്യാഷ് പോയിന്റിന് ക്യാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഒട്ടും അട്രാക്റ്റീവ് അല്ല. പിന്നെ വരുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു കാർഡ് ഫ്യൂൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഫ്യൂൽ ട്രാൻസാക്ഷൻ നടത്തി ഈ ഒരു കാർഡ് ഉപയോഗിച്ച് UPI പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർചാർജ് ആപ്ലിക്കബിൾ അല്ല, അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതും ഈ ഒരു കാർഡിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. ഈ ഒരു കാർഡിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തിയേക്കാം. പിന്നെ ഈ ഒരു കാർഡിൽ പ്രത്യേകിച്ച് ഇൻഷുറൻസ് ബെനിഫിറ്റോ ഇല്ലെങ്കിൽ ലോഞ്ച് ആക്സസോ അങ്ങനെയുള്ള ഒന്നും തന്നെ വരുന്നില്ല. കാരണം ഈ ഒരു കാർഡ് വിർച്വൽ ഉള്ള കാർഡാണ്, നമുക്ക് ഫിസിക്കൽ കാർഡ് കിട്ടുന്നില്ല. ഇനി ഒരു കാർഡുമായി ബന്ധപ്പെട്ട ഫീസ് ആൻഡ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്ന ഈ ഒരു ടൈം ഫ്രെയിമിൽ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഈ ഒരു കാർഡ് നമുക്ക് കിട്ടിയെങ്കിൽ പ്രത്യേകിച്ച് ജോയിനി ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നില്ല. അതർവൈസ് ഈ ഒരു കാർഡിന് 99 രൂപ പ്ലസ് GST ജോയിനി ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും ആപ്ലിക്കബിൾ ആണ്. പക്ഷേ നമുക്ക് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ്. നമ്മൾ ആനുവലി 20,000 രൂപയ്ക്ക് മുകളിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് വേവ് ചെയ്ത് കിട്ടും. പിന്നെ ഈ ഒരു കാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാർഡിൻ്റെ ഇൻട്രസ്റ്റ് ഈ വരുന്ന August 1 മുതൽ വർദ്ധിപ്പിക്കുകയാണ്. ഈ ഒരു കാർഡിനെ മാത്രമല്ല HDFC ബാങ്കിൻ്റെ ഒട്ടുമിക്ക കാർഡ് വേരിയൻറ്റിൻ്റെയും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് August 1 മുതൽ 3.75% ആക്കി ഉയർത്തും. ആനുവലി നോക്കുവാൻ നേരത്തെ ഇത് 45% ആണ്. സോ അത്രയും ഉയർന്ന ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. പിന്നെ റെയിൽവേ ടിക്കറ്റ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ 1% പ്ലസ് GST ടിക്കറ്റ് പർച്ചേസ് ഫീസ് ആയിട്ട് ഇടാകും. പിന്നെ ഓവർ ലിമിറ്റ് ഫീസ് വരുന്നത് 2.5% ആണ്. നമ്മൾ ഓവറായിട്ട് എടുത്ത എമൗണ്ടിൻ്റെ 2.5% മിനിമം 550 രൂപ പ്ലസ് GST ഇടാക്കും. പിന്നെ പേയ്മെൻറ്റ് റിട്ടേൺ ചാർജ് വരുന്നത് 2% ആണ്, മിനിമം 450 രൂപ ഈടാക്കും. ലേറ്റ് പേയ്മെൻറ്റ് ചാർജ് വരുന്നത് 500 രൂപ പ്ലസ് GST ആണ്. പിന്നെ ക്യാഷ് പ്രോസസ്സിംഗ് ഫീസ് വരുന്നത് 100 രൂപ പ്ലസ് GST ആണ്. റിവാർഡ് പോയിന്റ് റിഡംഷൻ ചാർജ് വരുന്നത് 99 രൂപ പ്ലസ് GST ആണ്. പിന്നെ ECMA പ്രോസസ്സിംഗ് ഫീസ് August 1 മുതൽ 299 രൂപ പ്ലസ് GST ഈടാക്കും. പ്രീ ക്ലോഷർ ചാർജ് വരുന്നത് 3% പ്ലസ് GST ആണ്. EMI നമ്മൾ പ്രീ ക്ലോഷർ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ചാർജാണ് ഈ ഒരു 3% പ്ലസ് GST ഔട്ട് സ്റ്റാൻഡിങ് എമൗണ്ടിൻ്റെ. പിന്നെ റെൻറ്റ് പേയ്മെൻറ്റ് ചാർജ് വരുന്നത് August 1 മുതൽ 1% ഈടാക്കും, ആദ്യത്തെ റെൻറ്റ് ട്രാൻസാക്ഷൻ മുതൽ തന്നെ. ക്യാപ്പ് വരുന്നത് നമുക്ക് പെർ ട്രാൻസാക്ഷനിൽ മാക്സിമം ഈടാക്കുക 3000 രൂപ വരെ ആയിരിക്കും. പിന്നെ ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസ് വരുന്നത് 3.5% പ്ലസ് GST ആണ്. ഇതൊക്കെയാണ് ഈ ഒരു കാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഫൈനാൻസ് ചാർജസ്.